ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. നമസ്കാരം, 20 TV ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ബേപ്പൂരിൽ നിർത്തിയിട്ട യന്ത്രവൽകൃത ബോട്ടിൽ വൻ തീപിടുത്തം. മത്സ്യബന്ധന ഉപകരണങ്ങൾ കത്തിച്ചാമ്പലായി. 8 ലക്ഷം രൂപയുടെ നാശനഷ്ടം. കരുവൻതൈൽ അക്ബറിന്റെ ഉടമസ്ഥതയിലുള്ള ഹാസ്കോ ബോട്ടിനാണ് തീപിടിച്ചത്. മത്സ്യബന്ധനം കഴിഞ്ഞ് ചാലിയാറിൽ കാക്കത്തിരുത്തിക്ക് സമീപം നിർത്തിയിട്ട യന്ത്രവൽകൃത ബോട്ടിൽ വൻ തീപിടുത്തം. വീൽ ഹൌസും ടെക്കും മത്സ്യബന്ധന ഉപകരണങ്ങളും പൂർണ്ണമായി കത്തിച്ചാമ്പലായി. 8 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. കരുവൻതിരുത്തിത്തൈൽ അക്ബറിന്റെ ഉടമസ്ഥതയിലുള്ള ഹാസ്കോ ബോട്ടിനാണ് ഉച്ചയ്ക്ക് 1 തീപിടിച്ചത്. തൊഴിലാളികൾക്ക് ഭക്ഷണം പാകം ചെയ്യുന്നതിനിടെ സ്റ്റവിൽ നിന്ന് തീ പടർന്നതാണെന്നാണ് പ്രാഥമിക നിഗമനം. തീ ആളിപ്പടർന്ന് ബോട്ടിലെ ഗ്യാസ് സിലിണ്ടർ വൻ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചു. വീൽ ഹൌസ് പൂർണ്ണമായും അഗ്നിക്കിരയായി. വര, GPS, വയർലെസ് എക്കോ സൗണ്ട്, മീൻ സൂക്ഷിക്കുന്ന സ്റ്റോർ എന്നിവയെല്ലാം കത്തിനശിച്ചു. ചാലിയത്ത് നിന്നും ബേപ്പൂരിൽ നിന്നും മത്സ്യത്തൊഴിലാളികൾ എത്തി രക്ഷാപ്രവർത്തനം നടത്തി. ബോട്ടിലുണ്ടായിരുന്ന തൊഴിലാളിയെ സമീപത്തെ തോണിയിലേക്ക് കയറ്റി. ബേപ്പൂർ തീരദേശ പോലീസും കോസ്റ്റ് ഗാർഡും രക്ഷാദൌത്യത്തിൽ പങ്കാളികളായി. മീൻചന്തയിൽ നിന്നും അഗ്നിരക്ഷാസേനയും എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ.